നമ്മള് എവിടെയോ എത്തിയിട്ടുണ്ട്, സ്വർഗമാണെന്ന് എനിക്ക് തോന്നണേട്ടാ. അയാളെ കരിമ്പൂച്ചടെ കടിച്ചോണ്ട് നിക്കണടാ. കരിമ്പൂച്ച മണ്ട കരിമ്പൂച്ച അല്ല, അത് അയാള് മീശ വെച്ചേക്കണേ. നമുക്കൊരു പണിയാം, പുള്ളിക്കാരനോട് ഒന്ന് ചോദിക്കാം, എങ്ങനെയാണ് ഇതിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് ചോദിക്കാം. കാലിനെ പോലെ ഉണ്ടല്ലടാ, കാലിനല്ലടാ, കാലിനൊന്നും ഇങ്ങനെ പുറത്തൊന്നും വന്ന് നിൽക്കൂല, കാലിനൊരു കൂടിന്റെ അകത്താണ്. നീ വാ വാ വാ, ചോദിക്കാം. ചേട്ടാ ഞങ്ങളെ ഭൂമി എന്ന് വന്നേന്, എന്ത് ശബ്ദം, ഞങ്ങള് ഭൂമി എന്ന് വന്നേന്, ഭൂമി എന്ന് വന്നതാ. അപ്പളേ ഈ ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞാ പോട. എന്താ കാര്യം? സ്വർഗത്തിലേക്ക് പോകേണ്ട വഴി ഏതാണ്? സ്വർഗത്തിലേക്ക് പോകേണ്ട വഴിയാ? അതെന്താണ്, എങ്ങനാണ്, ഏത് വഴിയാണ് എന്ന് പറയാം. നിങ്ങൾ തിരിഞ്ഞ്, നിങ്ങൾ മുതുക് തിരിഞ്ഞു തന്നെ, മുതുക് തിരിഞ്ഞേക്കാൻ. നിങ്ങൾ രണ്ടുപേരുടെതും നരകത്തിന്റെ സീലാണ് നിങ്ങൾ കടിച്ചിരിക്കുന്നത്. സീല എന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്വർഗത്തിന്റെ സീൽ എടുത്തിട്ട്? എന്നോട് ഞാൻ പറഞ്ഞാലോ, അതിന് വേണ്ടി ചില്ലറ കൊടുക്കാൻ പറഞ്ഞ കേട്ടാ നീ എന്നിട്ട്? നീ കേക്കാഞ്ഞിട്ടല്ലേ ചില്ലറ എന്തായിട്ടുണ്ട്? നോട്ടായി പോയി. ബഹളം ഉണ്ടാക്കരുത് ഇവിടെ. ഇത് നരകത്തിലേക്ക് പോണെന്നോ റൂട്ടാണ്? അതെ, നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം. ഇനി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കണം. എന്നാലും ഭൂമിയുടെ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നണട്ടെ കണ്ടിട്ട്. അപ്പൊ ഈ നരകത്തിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ പരിപാടികൾ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. ഇതിലെ ഞങ്ങളുടെ നേരെ പോയാ മൂന്ന് മുറികൾ കാണാം. മൂന്ന് മുറി, ഈ മൂന്ന് മുറികളും വിവിധ രീതിയിലുള്ള നരകങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ വേറെ മുറികൾ എന്താ? ആകെ മൂന്ന് മുറി. ആകെ മൂന്ന് മുറിയുള്ളൂ. അതിന് മാത്രം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിവുള്ള മുറിയാണ്. നടന്നോ? രണ്ടുപേരും നടന്നോ? നിശബ്ദം പാലിക്കുക. ഇതാ ഒന്നാമത്തെ മുറി. എന്റെ പൊന്നെ സാറേ, ഇത് എന്ത് മുറിയാണത്? ആ ഇതാണ് ഒന്നാമത്തെ മുറി. കണ്ടില്ല, തീയുടെ അകത്തുണ്ടല്ല തീ. തീക്കുണ്ടത്തിന്റെ അകത്ത് ജനങ്ങളെല്ലാം തലയും കുത്തി ഇതിന്റെ അകത്ത് നിക്കണമെന്ന് പറഞ്ഞ ഞങ്ങളെല്ലാം. അത് കണ്ടാ ചേട്ടാ, തീക്കുണ്ടത്തി കിടന്നുണ്ട് ഒരാൾ തീ ചോദിക്കുന്നു. വിജയിക്കാന്നായിക്കോട്ടാ, വേണ്ട, കൊടുക്കല്ലേ, 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 അമ്മല്ല തീ പിടുത്തം ഉണ്ടാക്കോടാ. ഏഹ് ചേട്ടാ, ഒരു കാര്യം തുറന്നു പറയാ, തങ്ങൾക്ക് ഈ മുറി വേണ്ട. അടുത്ത മുറി ഒന്ന് കാണിച്ചാ. ഈ മുറി വേണ്ട. വേണ്ട, ഈ മുറി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കില്ല. തുറക്കൂലേ? നിങ്ങൾക്കായി തുറക്കില്ല. അല്ല, ഈ മുറി തുറന്നില്ലാലും കുഴപ്പമില്ല, ആ മുറി വേണ്ട. ഇത് അടച്ചിരിക്കുന്നു. ഇതാ രണ്ടാമത്തെ മുറി. എന്റെ ദൈവമേ, ഇതെന്താണ്? എന്താണ് ഇത്? കണ്ടേ, സൂചി പോലത്തെ പാറ ഈ കരിങ്കല്ലിൽ മേലെ ആൾക്കാർ തലകുത്തിയിരിക്കുന്നു. എങ്ങനെ മനുഷ്യൻ പറഞ്ഞ ഞങ്ങൾ ഇത് നിൽക്കും? ഇത് നമുക്ക് വേണ്ട. എന്റെ പൊന്നേട്ടാ, അപ്പുറത്തെ മുറി തീ, ഇപ്പുറത്തെ മുറിയിൽ സൂചി പോലത്തെ പാറക്കല്ല്, അതുമേലെല്ലാം തലകുത്തിക്കണം. എന്റെ പൊന്നെ ചേട്ടാ, ഈ തലകുത്തി നിൽക്കുന്ന ഇത് ഞങ്ങൾക്ക് വേണ്ട. ഈ മുറിയും വേണ്ട. വേണ്ട, ഇനി ഇത് തുറക്കത്തില്ല. വേണ്ട, ഉറക്കെ ഇടിച്ചു പൊളിക്കുക, എന്തെങ്കിലും ചെയ്യും. ഞങ്ങൾക്ക് ഈ മുറി തുറക്കില്ല. വേണ്ട, ഇത് അടച്ചിരിക്കും. ഇതാ മൂന്നാമത്തെ മുറി. എന്താണിത്? വേറൊന്നുമല്ല, താഴ്ത്തോട്ട് നോക്കേ. എന്റെ അമ്മോ, കണ്ണക്കാലി വരെയുണ്ട് മലവും മൂത്രം നിറച്ചു. വേറെ കാര്യമുണ്ടാ, എന്താന്നറിയാം? മലവും മൂത്രം ഉണ്ടെങ്കിലും ഉണ്ടല്ല, ആൾക്കാരൊക്കെ നിക്കണേ. അത് ചായയും കുടിക്കുന്നുണ്ട്. ചായ കുടിക്കാൻ നമുക്കിവിടെ നിക്കുകയും ചെയ്യാം, ചായയും കുടിക്കാം. എന്റെ പൊന്നേട്ടാ, ഞങ്ങൾക്കേ ഈ മുറി മതി. മതി, ഈ മുറി മതി. തീരുമാനിച്ചോ? ഈ മുറി മതി. ആരെടുത്താലും ഞങ്ങൾ ഈ മുറി കിടക്കുള്ളൂ. മലവും മൂത്രമുള്ള മുറി മതി. അതെ, മതി. കേറിക്കോ, അതോട്ട് കേറിക്കോ. ഇയാളെ എനിക്ക് നല്ല പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇതിന്റെ അകത്ത്. ഞാൻ നിൽക്കണം. കണ്ടുപരിചയുണ്ടല്ലേ? നമുക്കൊന്ന് ചോദിക്കാം, എങ്ങനെയൊക്കെ നീ ചോദിക്കണം ചേട്ടാ. ഞങ്ങള് ഭൂമി എന്ന് തന്നെയാണ്. മനസ്സിലായി, മനസ്സിലായി. ഞങ്ങൾ അപ്പുറത്തൊക്കെ പോയിട്ട് രണ്ടു മുറിയുണ്ട് ചേട്ടാ. അപ്പുറത്ത് കയറാറില്ലേ? എന്റെ അമ്മോ, ഒരു മുറിയില് തീ, ഭയങ്കര തീ, അതിനകത്ത് തലയും കുത്തിയിരിക്കുന്നു.
ആ രണ്ടാമത്തെ മുറിയിലും നല്ല സൂചി പോലെ ഇരിക്കണ പാറക്കല്ല്. ഓ, അതിലെങ്കിലും കയറി നിൽക്കാറുന്നില്ലല്ലോ. അയ്യോ, തല കുത്തിക്കാന എന്റെ പൊന്നു മാഷേ, നമ്മടെ തല കുത്തിക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നെ. ഇത്തിരി മണം ഒക്കെ സഹിച്ചാ തന്നെ നിക്കുകയും ചെയ്യാം, ചായം കുടിക്കാം. കളിയായി, എന്താണ് ഇപ്പൊ കാപ്പി കുടിക്കണ സമയനായതുകൊണ്ടാണ് ഞങ്ങളെല്ലാം നിക്കുന്നത്. കാപ്പി കുടിച്ചു കഴിയുമ്പോ തല കുത്തി നിർത്താൻ ആളുകൾ വരും.